കെ ബി ഗണേഷ് കുമാറിനെ പണ്ടേ അറിയില്ലേ? അദ്ദേഹം സകലകലാ വല്ലഭനാണ്. അദ്ദേഹത്തിന് ദേശീയ സംസ്ഥാന അവാർഡൊന്നും കിട്ടിയില്ലെങ്കിലും നല്ലൊരു അഭിനേതാവാണ്. അത് എത്രയോ തവണ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അച്ഛൻ വരെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ മൂത്ത സഹോദരിയും പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ അഭിനയത്തിന് ലോക അവാർഡാണ് കൊടുക്കേണ്ടത്. അത് ദേശീയ അവാർഡോ അല്ലെങ്കിൽ സംസ്ഥാന അവാർഡോ ഒന്നും കൊടുത്ത് അദ്ദേഹത്തെ ചെറുതാക്കരുത്. അഭിനയം മാത്രമല്ല, നല്ലൊരു തൂപ്പുകാരനാണെന്നും ഇപ്പോൾ മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം പത്തനാപുരം മണ്ഡലത്തിലെ സർക്കാർ ആശുപത്രിയിൽ ചെന്ന് തൂത്തത് കണ്ടില്ലേ? വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി തൂപ്പല്ല തേപ്പ് വേണേലും ചെയ്യുമെന്ന് ആർക്കാ അറിയാൻ മേലാത്തത്? ആശുപത്രിയിൽ ചാനലുകാരെയും കൂട്ടി ചെന്ന് ജീവനക്കാരോട് കയർക്കുകയും ശകാരിക്കുകയും ചെയ്തിട്ട് ചൂല് വാങ്ങി തൂത്താൽ ചാനലുകൾ ലൈവ് കൊടുക്കുമല്ലോ. ഈ കുടില ബുദ്ധി മറ്റാരേക്കാളും നല്ലതുപോലെ അറിയാവുന്ന ഗണേശപിള്ള അത് ഭംഗിയായി അഭിനയിച്ചു. ചെന്നപാടെ മെഡിക്കൽ ഓഫീസറെയും ജീവനക്കാരെയും ശകാരിച്ചു. ഒരാശുപത്രി ആയാൽ അവിടെ അല്പം പൊടിയും അഴുക്കും ഒക്കെ കാണും. ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നുമല്ലല്ലോ, അതോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വല്ലതാണോ? വെറും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതും സർക്കാർ ആരോഗ്യ കേന്ദ്രം. പനിക്കും ചുമയ്ക്കും തൊണ്ട് കുറിക്കുന്ന ആശുപത്രി, അവിടെ ചെന്ന് ഡയലോഗ് വിടാൻ നാണമില്ലേ? എം എൽ എക്ക് തൂക്കാനും വാരാനും കഴുകാനും ആവശ്യത്തിനുള്ള സ്റ്റാഫുകളെ നിയമിച്ചിട്ട് ചെന്ന് ഈ ഡയലോഗൊക്കെ വിട്ട് ദാ വന്നു ദേ പോയി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കയ്യടി കൂടുതൽ കിട്ടിയേനെ. അവിടുത്തെ ഡോക്ടർമാരാണോ തൂക്കേണ്ടത്? അതിനുള്ള ക്ലീനിങ് സ്റ്റാഫുകളെ ആദ്യം നിയമിക്കേ. സർക്കാരിൽ അതിനുള്ള പണമില്ലെങ്കിൽ എം എൽ എ മുൻകൈയെടുത്ത് ജനകീയ പങ്കാളിത്തത്തോടെ ക്ലീനിങ് സ്റ്റാഫിനെ നിർത്തി ജോലി ചെയ്യിക്കേ. ട്രാഫിക് വാർഡന്മാർക്ക് കൂലി കൊടുക്കാൻ വ്യാപാര സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യാറുണ്ട്. അതുപോലെ സ്പോൺസർമാരെ കണ്ടെത്തി ആവശ്യമുള്ള ജോലിക്കാരെ വെച്ച് ചെയ്ത് കാണിക്കേ. അല്ലാതെ ചാനലുകാരെയും കൂട്ടി ആശുപത്രിയിൽ ചെന്നിട്ട് അഭിനയിച്ചാൽ വോട്ട് കിട്ടില്ല. ആദ്യം താങ്കൾ പണിയെടുക്കുക, പിന്നെയാകാം മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. എം എൽ എ എന്ന നിലയിൽ ആശുപത്രിക്ക് ആവശ്യമുള്ള ജീവനക്കാരെയും ഫണ്ടുമൊക്കെ സർക്കാരിനോട് പറഞ്ഞ് അനുവദിപ്പിച്ചു കൊടുക്ക്. ഫിസിയോതെറാപ്പി സാധനങ്ങൾ ഉപയോഗമില്ലാതെ കിടക്കുന്നത് ക്യാമറയുടെ മുന്നിൽ പൊക്കി കാണിക്കുന്നത് കണ്ടു. അത് പ്രവർത്തിപ്പിക്കാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിച്ചു കൊടുക്ക്. അപ്പോൾ ആ ഉപകരണത്തിന് ഉപയോഗം വരും. ഇതൊന്നും നോക്കാനോ ചെയ്യാനോ അന്വേഷിക്കാനോ എം എൽ എക്ക് സമയമില്ല. എന്നിട്ട് മിന്നൽ പരിശോധന നടത്തി അഭിനയിക്കാനും ഡയലോഗ് വിടാനും മിടുക്കനാ? ഈ വില കുറഞ്ഞ പബ്ലിസിറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. താങ്കൾ രണ്ട് പ്രാവശ്യം മന്ത്രിയായിരുന്നില്ലേ? താങ്കൾ ഭരിച്ചപ്പോൾ ആ വകുപ്പുകളിലെല്ലാം നല്ല ക്ലീനായിരുന്നു അല്ലേ? അവിടങ്ങളിലെ ഭരണത്തെക്കുറിച്ച് ആ വകുപ്പുകളിൽ അന്വേഷിച്ചാൽ അറിയാം ഗുണനിലവാരം.